ഒരുപാട്
ഫോറസ്റ്റ് റിസോഴ്സസുകളെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. സോ അപ്പൊ എന്താ, അതാണ് നമ്മുടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, എന്താണ് ആ ഒരുപാട് ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഉള്ള അല്ലെ, സ്പീഷീസ് ഉള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ ഉള്ള എല്ലാതും അടങ്ങി ഏതിലെ നമ്മുടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തില്. ഇനി രണ്ടാമത് നോക്കുന്നതാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ആ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം? ഓക്കെ, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം നമ്മുടെ ഈ വേൾഡിൽ തന്നെ, നമ്മുടെ ഈ ലോകത്ത് തന്നെ വേരിയസ് പാർട്ടിൽ, വേരിയസ് ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക, ഓരോ ഭാഗത്തും നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കാണാൻ സാധിക്കും. മാത്രമല്ല മോസ്റ്റ് ഡൊമിനന്റ് ടൈപ്പാണ് ഇവര്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ഒരുപാട് ഡൈവേഴ്സിറ്റിയിൽ കാണാം. അതേപോലെ തന്നെ ഒരുപാട് അനിമൽസിന് ഇതൊരു ഹോമായി, ഹോമാണ് അവരുടെ ഒക്കെ ഹോമാണ് ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഏതിന്? എലിഫാന്റിന്, ജിറാഫുകൾക്ക്, അതേപോലെ തന്നെ ഹൈന അല്ലേ, അതുപോലെ ലയൺ അല്ലെ, ലയൺ, സീബ്ര, ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു വീട് തന്നെ അവരുടെ ഹോമാണ് എന്ത് ആക്ച്വലി ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം നമ്മൾ പഠിക്കാനുള്ളത്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡും അതേപോലെ തന്നെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും. എങ്ങനെയാണ്? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡും ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസേർട്ട് എക്കോസിസ്റ്റത്തിനെ കുറിച്ച്. ഡെസേർട്ട് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ ഈ ഡെസേർട്ട് എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ വിചാരം എല്ലാ മരുഭൂമികളും എന്താണ്? ഹോട്ടാണ് അല്ലേ, ചൂടുള്ള മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചൂടാണ് എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. എന്നാൽ അതൊക്കെ മാറ്റാൻ സമയമായിരിക്കുകയാണ്. ഓക്കെ, എല്ലാ ഡെസേർട്ട്, എല്ലാ മരുഭൂമിയും എന്തല്ല? ഹോട്ടല്ല. മനസ്സിലായല്ലോ? എന്നാ ഈ ആർട്ടിക്കിലോട്ട് പോകും തോറും, അല്ലെങ്കിൽ ഇതിന്റെ ലാറ്റിറ്റ്യൂഡ് ഒക്കെ മാറും തോറും ടെമ്പറേച്ചറിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ അതായത് കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട്. മനസ്സിലായല്ലോ? മരുഭൂമിന്റെ ക്ലാസിഫിക്കേഷനാണ് ഞാനിപ്പോ പറഞ്ഞത്. ഹോട്ട് ഡെസേർട്ട് വേറെയുണ്ട്, കോൾഡ് ഡെസേർട്ടുകളും ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമ്മൾ നോക്കാം. ഒരു ഹോട്ട് ഡെസേർട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഏത്? സഹാറ മരുഭൂമി. ഓക്കെ, സഹാറ മരുഭൂമി ഒരു ഹോട്ട് ഡെസേർട്ടിന്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ ഈ കോൾഡ് ഡെസേർട്ടിന്റെ, ഡെസേർട്ട് ഒക്കെ കോൾഡ് ആകുമോ? അതാ പറയുന്നത്. കോൾഡ് ഡെസേർട്ടിന്റെ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്, ലഡാക്ക് ആണ്. ഓക്കെ, ഏതാണ് ലഡാക്ക്? എന്താണ്? കോൾഡ് ഡെസേർട്ട് ആണ്. മനസ്സിലായല്ലോ? അതെ. അപ്പോ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിൽ നമ്മളിപ്പോ മെയിൻ ആയിട്ട് പഠിച്ചതല്ലേ, അതാണ്. ഹോട്ട് ഡെസേർട്ടും ഉണ്ട്, കോൾഡ് ഡെസേർട്ട്. ഹോട്ടിന്റെ, ഹോട്ട് ഡെസേർട്ടിന്റെ എക്സാമ്പിൾ ഏതാ? സഹാറ മരുഭൂമി അല്ലേ. കോൾഡ് ഡെസേർട്ടിന്റെ എക്സാമ്പിളോ ലഡാക്ക് ആണ്. ഓക്കെ, സോ അപ്പൊ അതങ്ങോട്ട് മാറിക്കിട്ടെ, ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാം അക്വാട്ടിക് എക്കോസിസ്റ്റം. ഇതാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. അക്വാട്ടിക് എക്കോസിസ്റ്റം തന്നെ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആയിട്ടും മറൈൻ എക്കോസിസ്റ്റം ആയിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? സിമ്പിൾ അല്ലേ അല്ലെ, നമ്മുടെ പോണ്ട്സ്, കുളങ്ങള്, റിവേഴ്സ് അല്ലെ, അതേപോലെ തന്നെ സ്ട്രീംസ്, ഇതൊക്കെ ലേക്സ് അല്ലെ, ഇതൊക്കെയാണ് ഏതിൽ ഉൾപ്പെടുന്നത്? ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്. ഇനി മറൈൻ എക്കോസിസ്റ്റത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒന്നുമില്ല, സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം, എന്താ കടൽ അല്ലേ, ഉപ്പുവെള്ളമാണ് നമ്മുടെ മറൈൻ എക്കോസിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നത്. ഭയങ്കര എളുപ്പമല്ലേ അല്ലെ. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ ഉപ്പുവെള്ളവും ഉണ്ട്, ഫ്രഷ് വാട്ടറും ഉണ്ട്, നമുക്ക് ഒബ്വിയസ്ലി അറിയാം. സോ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം വേറെ, മറൈൻ എക്കോസിസ്റ്റം വേറെ. ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ? പോണ്ട്, അതുപോലെ തന്നെ റിവർ, ലേക്സ് അല്ലേ, ഇതൊക്കെ പെട്ടു. മറൈൻ എക്കോസിസ്റ്റത്തിലോ സോൾട്ട് വാട്ടറും പെട്ടു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം വെറ്റ് ലാൻഡ് എക്കോസിസ്റ്റം. ഏതാ വെറ്റ് ലാൻഡ് എക്കോസിസ്റ്റം? നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക് അത് കേട്ടോ. എന്താണ് വെറ്റ് ലാൻഡ് എക്കോസിസ്റ്റം നോക്കിയാല് ആക്ച്വലി ഒരു ട്രാൻസിഷൻ ആണ്. ഓക്കെ, ട്രാൻസിഷൻ ആണ്. എന്തെന്ന്, എന്തിലോട്ടുള്ള ട്രാൻസിഷൻ? ലാൻഡ് ഏരിയയിൽ നിന്നും അക്വാട്ടിക് ഏരിയാസിലോട്ടുള്ള ഒരു മാറ്റം അല്ലേ, അതിനെയാണല്ലോ നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയാം. അപ്പൊ ആ ഒരു മാറ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആ മാറ്റത്തിൽ ഉണ്ടാകുന്ന എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വെറ്റ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ വെറ്റ് ലാൻഡ് എക്കോസിസ്റ്റം എന്താന്ന് മനസ്സിലായില്ലേ? ട്രാൻസിഷൻ ആണ്, ലാൻഡിൽ നിന്നും അക്വാട്ടിക്കിലോട്ടുള്ള ഒരു ട്രാൻസിഷനെയാണ് നമ്മൾ വെറ്റ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, വേരിയസ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ പോലെ
ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം അല്ലെ, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, അതുപോലെ അക്വാട്ടിക് എക്കോസിസ്റ്റം, ഇത്തരത്തിലുള്ള എക്കോസിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഒരു ബേസിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിന്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ? ഇതിപ്പോ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ മാത്രം ഇതിലൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകള് നന്നായി കേട്ട് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള യൂണിറ്റുകൾ പോലെ ഒരുപാട് പോയിന്റുകൾ എടുത്തെടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു യൂണിറ്റിൽ ഇല്ല. മനസ്സിലായല്ലോ? വെറുതെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഓൺവേർഡ്സിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം. മനസ്സിലായല്ലോ? നാലും നാല് തരത്തിലാണ് ഇത് നമ്മുടെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോന്നിന്റെയും പ്രത്യേകതകൾ ഞാൻ എടുത്തെടുത്ത് പഠിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലേ, വിത്ത് എക്സാമ്പിൾ അല്ലേ. ഓക്കെ, സോ ഇതൊക്കെ നന്നായി പഠിക്കുക, നന്നായി ഒന്ന് വായിക്കുക. പഠിക്കാൻ മാത്രമില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു യൂണിറ്റിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, സോ അതുവരെയും ബൈ.